പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ സ്വാഗതം. പ്ലസ് വൺ പ്രവേശനം റാങ്കിങ്ങിൽ ആശങ്ക. എസ് എസ് എൽ സി റിസൾട്ട് വന്നപ്പോൾ കൂടുതൽ വിദ്യാർത്ഥികൾക്ക് എ പ്ലസ് ലഭിച്ചതുകൊണ്ടും ഗ്രേസ് മാർക്ക് ഒഴിവാക്കിയതിനാൽ ക്ലബുകൾക്കുള്ള വെയിറ്റേജ് ഇല്ലാതാകുന്നതിനാലും പല വിദ്യാർത്ഥികൾക്കും ഒരേ റാങ്ക് വരും. ഇങ്ങനെ ഒരേ റാങ്ക് വരുമ്പോൾ ഏത് കാര്യം മാനദണ്ഡമാക്കി അഡ്മിഷൻ നൽകുമെന്ന ചിന്തയിലാണ് വിദ്യാഭ്യാസ വകുപ്പ്. വിദ്യാർത്ഥികളുടെ ഓപ്ഷനുകൾക്കനുസരിച്ച് റാങ്കിംഗ് മുൻഗണന നൽകുക എന്ന നിർദ്ദേശമാണ് ഇപ്പോൾ ഹയർ സെക്കൻഡറി വകുപ്പിന് മുന്നിലുള്ളത്. എസ് എസ് എൽ സി പരീക്ഷ തോറ്റവർക്ക് സൗജന്യ ടൂർ. വിദ്യാർത്ഥികൾക്കും കുടുംബത്തിനും 2 ദിവസം സൗജന്യ താമസവും ഭക്ഷണവും. കോഴിക്കോട് വടകര സ്വദേശിയായ വ്യവസായി സുധിയാണ് ഈ കാര്യം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ ഇന്നലെ അറിയിച്ചത്. ഇദ്ദേഹം 15 വർഷമായി കൊടൈക്കനാലിലാണ്. അവിടേക്കാണ് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും 2 ദിവസത്തെ ടൂറും താമസവും ഭക്ഷണവും സൗജന്യമായി നൽകുന്നത്. റിസൾട്ടിൻ്റെ കോപ്പിയുമായി വരുന്നവർക്ക് ഓഫർ ലഭിക്കുകയുള്ളൂ. ഇദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പറും ഫേസ്ബുക്ക് പോസ്റ്റിൽ നൽകിയിട്ടുണ്ട്. എ പ്ലസ് തരംഗം മലബാറിന് ആശങ്കയായി ഹയർ സെക്കൻഡറി പ്രവേശനം. മികച്ച റിസൾട്ട് വന്നതിനാലും കൂടുതൽ വിദ്യാർത്ഥികൾക്ക് എ പ്ലസ് ലഭിച്ചതിനാലും മലബാർ മേഖലയിലെ വിദ്യാർത്ഥികൾക്ക് പ്ലസ് വൺ അഡ്മിഷൻ്റെ കാര്യത്തിൽ അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. മലപ്പുറം ജില്ലയിൽ മാത്രം 22,000-ൽ പരം സീറ്റുകളുടെ കുറവാണ് നിലവിലുള്ളത്. അതുപോലെ പാലക്കാട് കോഴിക്കോട് ജില്ലകളിലും 10,000-ത്തോളം സീറ്റിൻ്റെ കുറവുണ്ട്. അതേസമയം തെക്കൻ ജില്ലകളിലെ പല സ്കൂളുകളിലും സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്ന അവസ്ഥയും നിലവിലുണ്ട്. കഴിഞ്ഞ വർഷം തന്നെ മലബാർ മേഖലയിലുള്ള 75,000 വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിച്ചിരുന്നില്ല. അവരൊക്കെ ഓപ്പൺ സ്കൂളുകളിലാണ് ജോയിൻ ചെയ്തിരുന്നത്. കാലിക്കറ്റ് ഡിഗ്രി കോഴ്സുകളിൽ സീറ്റ് കൂട്ടും. കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിലുള്ള ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ BA, BSc, BCOM തുടങ്ങിയ ബിരുദ കോഴ്സുകൾക്ക് 20% വരെ ആനുപാതിക സീറ്റ് വർധനയ്ക്ക് സിൻഡിക്കേറ്റ് തീരുമാനം എടുത്തു. മറ്റുള്ള യൂണിവേഴ്സിറ്റികളും ഇത്തരത്തിലുള്ള തീരുമാനങ്ങളുമായി മുന്നോട്ട് വരുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം.